ഞാൻ ഒരുപാട് പേർക്ക് ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയക്കാറുണ്ട്. ഫണ്ട് റിപ്ലൈ കിട്ടാത്ത മെസ്സേജുകൾ, ഹായ് ഗുഡ് നൈറ്റ്, ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അന്ന് അയച്ച ഗുഡ് നൈറ്റിന് ഗുഡ് മോർണിംഗിനൊക്കെ പണ്ട് വന്ന് 2012-13 വന്ന മെസ്സേജിന് റിപ്ലൈ അവര് ഗുഡ് മോർണിംഗ് ഡേ. അപ്പൊ പിന്നെ ഞാൻ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ച് റിപ്ലൈ ഗുഡ് മോർണിംഗ് കിട്ടുന്നത്. എനിക്ക് ഈ ഇരട്ട ചുഴി ഉണ്ട്. അപ്പോ ഞാൻ കൂടുതൽ കേട്ടിരുന്ന 2 കെട്ടും എന്നുള്ളതാണ്, അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ കുട്ടി എന്റെ ക്ലാസ്സിൽ തന്നെ വേറെ ഒരുത്തനായിട്ട് ലൈനൊക്കെ ആയിരുന്നൊക്കെ പിന്നീട് ചരിത്രം അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട് മാറിപ്പോയി, പിന്നെ അവിടെ ഒരു ക്രഷ്, പിന്നെ വേറെ ഒരു ക്രഷ്, അങ്ങനെ സാമ്പാർ വന്നു, പുളിശ്ശേരി വന്നു, അങ്ങനെ 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 പോകുന്നു. നമ്മളെ ഈ ഗോസിപ്പ് കേൾക്കാന്ന് പറയുമ്പോ തന്നെ നമ്മളെ 4 ആൾക്കാരെ അറിയണമെന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അത് മീനാക്ഷിയെ പോലെ ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള മീനാക്ഷി. ഹലോ, ഹായ്, യെസ്, അപ്പോ വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ആരുടെ അടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീസ് ആൻ ആക്ടർ. അതുപോലെ തന്നെ നമുക്കറിയാം ടി വി ഷോയിലും ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. ഉടൻ പണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീനാക്ഷിയുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ കോമൻസിൽ വന്ന കാര്യമാണ് ഇന്നയാളെ കൊണ്ടുവരു കൊണ്ടുവരു എന്ന് പറഞ്ഞ്. സോ ടുഡേ ഹിയർ വിത്ത് മീ, ഹലോ ദൈൻ. ഹലോ, എന്താണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ഡെയിൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും, ഡെയിൻ പറയാറുണ്ടോ നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കുവാണോ, ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ എന്ന് പറയാറുണ്ടോ? അതൊരു മാരക സംഭവമായിരുന്നു ആ ടൈമില്. ഈവൻ ഇപ്പോഴും എങ്ങനെയായിരുന്നു ആ ഒരു? അത് ഫസ്റ്റ് ഷോ ആണ് കോമഡി സർക്കസ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന എല്ലാ സിനിമ ആയാലും ഷോസ് ആയാലും എല്ലാം അതിന്റെ ഒരു അതായിരുന്നു ഒരു അടിത്തറ. പിടിവള്ളി പിടിവള്ളി നമുക്ക് എല്ലാം തിരിച്ച്. നമുക്ക് ഇപ്പോ പലരും സിനിമ കണ്ടിട്ടുണ്ടാവില്ല, പലരും ഷോ കണ്ടിട്ടുണ്ടാവില്ല. ചിലവരൊക്കെ ഈ ഫസ്റ്റ് ഷോ കോമഡി സർക്കസ് എന്ന് പറഞ്ഞ ഷോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പലരും തന്നെ ഇപ്പൊ നായക നായികയിൽ തന്നെ ആങ്കർ ആക്കിയതും അല്ലെങ്കിൽ കാമുകിലോട്ട് വിളിച്ചതും അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഈ ഒരു കോമഡി സർക്കസിലെ പെർഫോമൻസിന്റെ ബേസിൽ തന്നെയായിരുന്നു എന്നാണ് എല്ലാരും പറയുന്നത്. അതാ ആ ഷോ കണ്ടിട്ടുണ്ട്, നമുക്ക് പരിപാടി പിടിക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാരും സംസാരിക്കുന്നത്. അപ്പൊ അത് തന്നെയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കോളേജിൽ പഠിക്കായിരുന്നു, ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓഡിഷൻ വഴി കിട്ടി. പിന്നെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഫുൾ കളർഫുൾ കളറായി ഫുള്ള്. അതല്ലേ, ഈ ചില കാര്യങ്ങളെ ഇപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേര് ചില സ്ഥലത്ത് വരുന്നു എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോം, അത് ഈ അടുത്ത 2 സീസണായിട്ട് ഈ എല്ലാവർക്കും ഈ പ്രവചന പരിപാടി ഉണ്ടല്ലോ യൂട്യൂബില്, ബിഗ് ബോസിലെ ഇതൊക്കെ ആയിരിക്കും കോണ്ടസ്റ്റന്റ്സ് എന്ന് പറയുന്നത്. ആ 2 സീസണിലും ഡെയിൻ്റെ പേരുണ്ട്. അതിന്റെ ഇതുമായിട്ട് എന്തെങ്കിലും സത്യമായിട്ടുള്ള കാര്യമാണോ, അതോ അതിന് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല, ഇപ്പൊ എന്നോട് പലരും ഇങ്ങനെ ഈ ഒരു ബിഗ് ബോസിന്റെ ഓരോ സീസൺ ഇറങ്ങുമ്പോഴും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഓൺലൈൻ ന്യൂസ് വരാറുണ്ട്. യെസ്, എന്നെ ആദ്യം കഴിഞ്ഞ 2 സീസൺ, ഫസ്റ്റ് സീസൺ ഒഴിച്ച് ബാക്കി 2 സീസണിലും എനിക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഒരു വിളി വന്നിരുന്നു, ഡെയിൻ താല്പര്യമുണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. പക്ഷെ 2 സീസണിൽ എനിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ വിളിച്ച സമയത്ത് ഞാൻ ഓൾറെഡി ഉടമ്പണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സെക്കൻഡ് സീസണിൽ എന്തുകൊണ്ട് താല്പര്യമില്ലാഞ്ഞതെന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് 2-3 സിനിമയൊക്കെ ഇങ്ങനെ വന്ന് നായകനായകനൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. സെറ്റെന്നല്ല, എനിക്ക് കുറച്ചും കൂടി സിനിമ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഇപ്പോ തൽക്കാലം ഇനിയിപ്പോ പെട്ടെന്ന് ബിഗ് ബോസിൽ പോണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പിന്നെ വിളിച്ചപ്പോ ഉടമ്പണത്തിൽ ചെയ്തോണ്ടിരിക്കുക. നമ്മളൊരു ഷോ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് അങ്ങനെ ചാടിപ്പോന്ന് ശരിയല്ലാത്തതുകൊണ്ട് ആണ് ഇത്. അത് മാത്രമല്ല, ഫ്രണ്ട്സിനെ ഫാമിലിയൊക്കെ പിരിഞ്ഞ് കംപ്ലീറ്റ്ലി വേറെ സ്ഥലത്ത്. ഒരു ദിവസം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും ഒക്കെ മിണ്ടി പറഞ്ഞിരിക്കാൻ പറ്റും, പക്ഷെ 100 ദിവസം മിണ്ടി പറഞ്ഞിരിക്കാന്ന് പറഞ്ഞ ഇത്തിരി അതെ ഒരേ ആൾക്കാരോട് മിണ്ടി പറഞ്ഞിരിക്കാന്ന് പറഞ്ഞ ഇത്തിരി പ്രശ്നമാണല്ലോ. അപ്പൊ ആഗ്രഹമില്ല, കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് കേരളത്തിലെ ടോപ്പ് ഷോ ആണ്. അതിലൊരു ഫേസ് വരാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതെ, പക്ഷെ എനിക്ക് കുറച്ചും കൂടി മൂവി ബേസ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. ഇപ്പൊ ഉടമ്പണം ഞാൻ കമ്മിറ്റ് ചെയ്ത് പോലും അതിലിങ്ങനെ ഒരു സ്പൂഫ് എലമെന്റ് ഉള്ളതുകൊണ്ടാണ്. സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ
ഏഴിലെ എട്ടിലൊക്കെ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ക്രഷൊക്കെ തോന്നുന്നത്, ഇഷ്ടം തോന്നുന്നത്. അല്ലെ ഏഴിലെ എട്ടിലെ ഒമ്പതില് ആ ടൈമിൽ നമ്മൾ പറയുന്നത് ലൈൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഈ മൂന്നിൽ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു? ഇതൊക്കെ ഇത് എവിടെ നിന്നൊക്കെ അറിഞ്ഞു പിടിച്ച് വന്നിരിക്കുന്നു. നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതല്ലേ, 2016 തൊട്ടുള്ള പരിചയമല്ലേ. എനിക്ക് ഈ ഇരട്ട ചുഴി ഉണ്ട്. അപ്പോ ഞാൻ കൂടുതൽ കേട്ടിരുന്ന രണ്ട് കെട്ടും എന്നുള്ളതാ, രണ്ട് ഉച്ചയുള്ളവർക്ക് രണ്ട് കെട്ടുന്ന ഒരു പഴഞ്ചൊല്ല എവിടെയോ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ എപ്പോഴും കേൾക്കും, കസിൻസ് വരുമ്പോഴും ഫ്രണ്ട്സിന്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പോ അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോ രണ്ട് കെട്ടും എന്നൊക്കെ ഉള്ളത് എനിക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും ഞാൻ അച്ഛനാവും പോവാ അച്ഛനാവും പോവാ അങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ട് കുറെ പ്രാവശ്യം. പക്ഷെ എനിക്ക് ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ പല സിനിമകളൊക്കെ കണ്ടിട്ട് നായകനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നായിക മുടിയൊക്കെ പറത്തി വരുന്നു, അങ്ങനത്തെ ഒരു സീനായിരുന്നു. എനിക്ക് പള്ളിയിൽ വെച്ചിട്ട് പള്ളിയിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ പുള്ളിക്കാരത്തി എന്റെ സൺഡേ കാറ്റിസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, അപ്പോ അതിൽ സെയിം ക്ലാസ്സിലായിരുന്നു. പുള്ളിക്കാരത്തി വീട് മാറി എന്റെ നാട്ടിൽ വന്നു. പുതിയതായിട്ട് ഞായറാഴ്ച പള്ളിയിൽ കുർബാന എഴുന്നിട്ട് പുള്ളിക്കാരത്തി ക്ലാസ്സിലോട്ട് കയറിയിരുന്നു. ഞാൻ ക്ലാസ് ലീഡറാ. ഓക്കെ. അപ്പോ ക്ലാസ് ലീഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉഴപ്പന പിടിച്ചിട്ടാണ് ആ സ്കീമിലുള്ള ക്ലാസ് ലീഡറാട്ടോ. അതായത് വർത്താനം പറയുന്ന അല്ലെങ്കിൽ അലമ്പായിട്ടുള്ള ഏത് ഏറ്റവും മോശം ഒരു തന്നെ പിടിച്ചിട്ട് ലീഡർ ആക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ശാന്തത കിട്ടുമല്ലോ ക്ലാസ്സിൽ. ഏറിയാൽ ഒരു ശാന്തത. അതെ, ആ ക്ലാസ് ലീഡർ, ആ ടൈപ്പ് ഓഫ് ക്ലാസ് ലീഡർ ആണ്. അപ്പൊ ഞാൻ അപ്പൊ ടീച്ചർ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എന്തോ ഡയലോഗ് അടിച്ചൊക്കെ നിക്കുക. അപ്പോഴാണ് ഈ കുട്ടി വരുന്നത്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ നല്ല എന്തോ ഇഷ്ടം ക്യൂട്ടായിട്ടുള്ളത്. അതെ. പിന്നെ അത് കഴിഞ്ഞ് ആ കുട്ടി എന്റെ ക്ലാസ്സിൽ തന്നെ വേറെ ഒരുത്തനായിട്ട് ലൈനൊക്കെ എന്നൊക്കെ പിന്നീട് ചരിത്രം അങ്ങനെ പറയുന്നുണ്ട്. ഒരു നൊസ്റ്റി ലൈൻ എന്നൊക്കെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട് മാറിപ്പോയി. പിന്നെ അവിടെ ഒരു ക്രഷ്, പിന്നെ വേറൊരു ക്രഷ്, അങ്ങനെ സാമ്പാർ വന്നു, പുളിശ്ശേരി വന്നു, അങ്ങനെ 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 പോകുന്നു. ഈ ഏറ്റവും നല്ല സാമ്പാർ പ്ലസ് ടുലായിരുന്നു. പ്ലസ് ടുലായിരുന്നു കുറച്ചും കൂടിയും കനമുള്ള സാമ്പാർ അല്ലേ? സീരിയസ് സാമ്പാർ. സീരിയസ് ഒന്നല്ലായിരുന്നു, ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ മോളാണ്, അറിയുന്നില്ല. എനിക്കാണെങ്കിൽ മറ്റേ തീപ്പൊരി ഇട്ടോടത്ത് ഞാൻ ഇങ്ങനെ ടാപ്പ് തുറന്ന പോലെ പറഞ്ഞിരുന്നു. അപ്പോ രണ്ടുപേര് രണ്ട് ജില്ലയിലാണ്. അപ്പോ ഞാൻ ഏതാ ജില്ല എന്നൊന്നും പറയുന്നില്ല. ചോദിക്കേണ്ട ആവശ്യം. അപ്പോ അല്ല, ഞാൻ തൃശ്ശൂരാണ്, ആ കുട്ടി വേറെ ജില്ലയിലാണ്. പറയുന്നില്ല, ഞങ്ങളങ്ങനെ കാണാറൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് എന്തോ ഫേസ്ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിലാണ് ചാറ്റ്, വീഡിയോ കോളില്ല, ഒന്നുമില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് പോവും. അപ്പൊ പുള്ളിക്കാരത്തി അവിടെ ഹോസ്റ്റലിൽ ഉണ്ട്, പ്ലസ് ടു തന്നെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത് അവിടെ. അപ്പൊ ഞാൻ പുറത്തു നാട്ടിൽ ഓക്കേ ഹായ്. അതും നമുക്ക് രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്യണം അവിടെ ഇവിടുന്ന് വീട്ടിൽ നിന്ന്. അല്ല, രണ്ട് രണ്ടര മണിക്കൂർ അല്ല, അതിൽ കൂടുതൽ ട്രാവൽ ചെയ്യണം. തിരിച്ചു പറഞ്ഞില്ലേ ജില്ല അറിയാതിരിക്കും. നല്ലപോലെ ട്രാവൽ ചെയ്യണം. ശരി, അത്രയും ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു കാഴ്ച അത് കണ്ടു തിരിച്ചു പോന്നു. അപ്പൊ പിന്നെ ശനി ഞായറൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഫോൺ വിളിക്കും. പിന്നെ പ്ലസ് വണ് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴായിരുന്നു അങ്ങനെ ഒരു അത് സംഭവം. എന്താ വെച്ചാൽ നമുക്കത് എന്താണ് പ്രണയം, എന്താണ് ലവ് എന്ന് പോലും അറിയാത്ത ഒരു സമയമാണ്. ആ സമയത്ത് ഈ പറയുന്ന പോലെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പുകൾ ഉണ്ട്. നമ്മൾക്കാണെങ്കിൽ നമ്മളാരും വന്ന് പ്രപ്പോസും ചെയ്യുന്നില്ല, നമുക്ക് അങ്ങനെ പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യവും ഇല്ല. ഇത് എന്തോ വഴിക്ക് കറങ്ങി തിരിഞ്ഞ ഓക്കെ ആയി. അപ്പൊ ആ ഒരു ആവേശത്തില് മെസ്സേജ് അയക്കും, അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു. അല്ലാതെ ഭയങ്കരമായ തീവ്രമായി കാണണം അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് കണ്ടിട്ടും കൂടി ഇല്ല ഇപ്പോഴും. പ്ലസ് ടുല് ഞങ്ങള് ആകെ ഒരു വെഡിങ്, എന്തോ ഒരു ഫാമിലി കസിൻ ഫാമിലി ഫ്രണ്ട്സ് ആണ് ഇവരുടെ ഫാമിലി. അപ്പൊ ഒരു വെഡിങ് പരിപാടിക്ക് അപ്പൊ ഒന്ന് ജസ്റ്റ് കണ്ടു, പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചാറ്റ് ചെയ്തു. ഹായ്, എന്നെ ഓർമ്മയുണ്ടോ? അന്ന് കല്യാണത്തിന് എന്നെ കണ്ടത് ഓർമ്മയില്ലേ? നല്ലൊരു സ്റ്റാർട്ടിംഗ് അങ്ങനെയുള്ള. അതെ, അത്രേ ഉണ്ടായിരുന്നുള്ളു. അല്ലാതെ അതൊരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ ലൈഫിൽ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഉള്ള റിലേഷൻഷിപ്പുകളൊന്നും വന്നിട്ടുണ്ട് ഓർക്കാൻ പറ്റുന്നത്. ഇത് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം. ആ ചാറ്റിൽ ആ മെസ്സേജ് അവിടെ അങ്ങ് നിന്നു വെച്ചു. പക്ഷെ അത് നിന്ന് ചാറ്റ്, പിന്നെ അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഗ്രാഫ് ഇങ്ങനെ പോയി 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 അത്യാവശ്യം ആൾക്കാർ അറിയുന്ന ഒരു ഗ്രാഫ് ആവുമല്ലോ. ആ ടൈമിൽ ഫീലിംഗ് ഓക്കെ ഗുഡ് ആണെന്ന് നമുക്ക് സ്വയം തോന്നുന്ന ഒരു ടൈമിൽ
ആ പറയുന്ന ആ സാമ്പാർ അല്ലെങ്കിൽ ആ കുട്ടി വീണ്ടും മെസ്സേജ് അയച്ചു, അത്യാവശ്യം ഫെയിം ആയി. അങ്ങനെ അങ്ങനെ ഫെയിം ആയിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഗ്യാപ്പ് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പരിപാടി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കുട്ടി മെസ്സേജ് അയച്ചതിനേക്കാളും ഞാൻ ഒരുപാട് പേർക്ക് ഈ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ് ഒക്കെ അയക്കാറുണ്ട് കിട്ടാത്ത മെസ്സേജുകൾ. അപ്പോ ചെലപ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ കോമൺ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഫേസ്ബുക്കില് അന്ന് ഇറങ്ങിയിട്ടല്ലോ ഹൈ ഗുഡ് നൈറ്റ്, സന്തോഷം അത്രേ ഉള്ളു, റിപ്ലൈ ഇല്ല, അങ്ങനെ ഒന്നും വരില്ല. അന്ന് അയച്ച ഗുഡ് നൈറ്റിനും ഗുഡ് മോർണിംഗിനൊക്കെ അവരിങ്ങനെ ചുമ്മാ പേരൊക്കെ സെർച്ച് ചെയ്ത് ഇൻബോക്സ് നോക്കുമ്പോ ഡെയിന്റെ മെസ്സേജോ പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ വന്ന മെസ്സേജിന് റിപ്ലൈ അവര് ഗുഡ് മോർണിംഗ് ഡെയ്. അപ്പൊ പിന്നെ ഞാൻ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ച് റിപ്ലൈ ഗുഡ് മോർണിംഗ് കിട്ടുന്നത്. അതിന് തിരിച്ചയക്കോ? അപ്പൊ കാണാനുള്ളതായിരിക്കും തിരിച്ചയക്കും, അങ്ങനെയല്ല എന്നാലും നമ്മൾ പറയണല്ലോ. അതെ, ചിലവർക്ക് അയച്ചിട്ടുണ്ട്, ചിലവർക്ക് അങ്ങനെ. ശരി ശരി. ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ലൈക്ക് ആ ടൈമിലെ ഫ്രണ്ട്സൊക്കെ ഇപ്പം ഏകദേശം ഇപ്പം ഷോസ് ഒക്കെ ചെയ്ത് ആ ടൈമിൽ ഇപ്പോൾ നിങ്ങളുടെ ഓൾഡ് വാട്സപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട് അല്ലേ, അവരെങ്ങനെയാണ് അവരുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്? ഗ്രൂപ്പിൽ ഞാൻ പൊതുവെ ഞാൻ ആക്റ്റീവ് ആവൽ കുറവാണ്, എല്ലാ ഗ്രൂപ്പിലും, ഫാമിലി ഗ്രൂപ്പിലായാലും എല്ലാത്തിലും ഞാൻ പേഴ്സണലായിട്ട് ആണ് കൂടുതലും ചാറ്റൊക്കെ, എന്തെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ. ഈ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഈ ഞങ്ങളൊരു ഒരു പ്ലസ് ടുവിലൊരു ഗ്രൂപ്പ് ഉണ്ട്, അതാണ് പിന്നെ ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ളത്. അത് ഈ ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരു 7-8 പേരുണ്ടായിരുന്നു, നമ്മൾ കുറ്റങ്ങൾ മാത്രം പറയുള്ളൂ, ബാക്കിയുള്ളവരുടെ ഗോസിപ്പുകൾ മാത്രം പറയുന്ന ഒരു ഗ്രൂപ്പ്. ഞങ്ങളൊരു 5-6 പേര്, ഞങ്ങൾക്ക് ഞങ്ങളും ഞങ്ങളെ പറ്റിയും കുറ്റം പറയും, ഞങ്ങൾ അപ്പുറത്തെ ക്ലാസ്സിലത്തെ പിള്ളേരെയും ഇപ്പുറത്തെ ക്ലാസ്സിലത്തെ പിള്ളേരെയൊക്കെ. ഇപ്പം ഇപ്പോൾ വന്നപ്പോൾ പലരും ജോലി കിട്ടി, പലരുടെയും കല്യാണം കഴിഞ്ഞു, പലരും അങ്ങനെ പലരും പല റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ നമ്മൾ നീ അറിഞ്ഞ അവരുടെ കല്യാണം കഴിഞ്ഞു, ഓ ചെക്കനെ കാണണം, അങ്ങനത്തെ ചില ചാറ്റുകളൊക്കെ. അതെ, വല്ലപ്പോഴും അങ്ങനെ കൂടുതലും ചിലപ്പോൾ ഗ്രൂപ്പ് കോളായിട്ടൊക്കെ, ചിലപ്പോൾ ഞങ്ങൾ ഒരു 7-8 പേര്, പിന്നെ 10-ലും അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് വിളിക്കും. പൊതുവെ കുറവാണ്, എന്നാലും എല്ലാ ഫ്രണ്ട്സായിട്ടും അത്യാവശ്യം ാണ്. അപ്പൊ അവരടക്ക ഡെയിൻ സാർ ഒരു ഹായ് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മെസ്സേജ് അയക്കും, അപ്പൊ ഞാൻ നല്ല തേടി തിരിച്ചയക്കും, അങ്ങനെയൊക്കെയുള്ള. ഇപ്പൊ ഈ ഡെയിൻ തന്നെ ഗോസിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഗോസിപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാട്സപ്പിൽ നിന്ന്. അപ്പൊ ഈ അടുത്തെന്ന് മാത്രമല്ല, ഇടക്കിടക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന ഒരു ഗോസിപ്പ് ഉണ്ട്, ഞാനത് മീനാക്ഷിയോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ഗോസിപ്പ്. അതായത് അത് ഇതെന്നറിയോ, ഈ ഗോസിപ്പ് പറയുന്നത് മാത്രമല്ല, ഇത് ഞാൻ മീനാക്ഷിയോട് ചോദിച്ചപ്പോൾ അതിന് താഴെ വന്ന കമന്റ്സ് ഉണ്ട്, ആ കമന്റ്സിൽ ചില ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ കപ്പിൾസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, കാരണം നിങ്ങൾ നല്ല മാച്ചാണ്, അവര് ടി വി കത്തിലേ കാണുന്നുള്ളൂ. എന്നാലും അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് തരുമല്ലോ അല്ലേ, ഇതുണ്ടോ അതിനെ എങ്ങനെ കാണുന്നത്? പലർക്കും പല അഭിപ്രായ. അപ്പോ ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഞാൻ ഇതൊക്കെ കണ്ട് അടിപൊളിയാണ്. കാരണം നമ്മളെ ഈ ഗോസിപ്പ് കേൾക്കാന്ന് പറയുമ്പോ തന്നെ നമ്മളെ 4 ആൾക്കാർ അറിയണോ എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ അത് മീനാക്ഷി പോലെ ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള, അല്ല മീനാക്ഷി ആയിട്ടുള്ള ഒരാളായിട്ട് ഗോസിപ്പ് കേൾക്കുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്റെ ഫ്രണ്ട്സ് അങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല, വല്ലതുണ്ടടാ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ചിലടത്ത് പോകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എന്താ നിങ്ങളുടെ കല്യാണ പ്ലാൻ എന്താന്നൊക്കെ, കല്യാണ പ്ലാനോ അങ്ങനെയൊക്കെ ചിലവര് അങ്ങനെ ചോദിക്കും. വളരെ സീരിയസ് പ്രായമായിട്ടുള്ളവരൊക്കെ വളരെ ശരിക്കും എന്തോ ഉണ്ട് എന്നുള്ള പോലെയാണ്. ഞങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേർക്കും ഈ ആക്ടിങ് സിനിമ എന്ന് പറയുന്നത് ഭയങ്കര പാഷനായിട്ട് നടക്കുന്ന രണ്ടുപേരാണ്. അപ്പോ നമ്മള് ഇത് ചെയ്തു തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ആദ്യം കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു നമ്മൾ നായകനായകൻ കഴിഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ തമ്മിൽ അത്രയും ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല, നമ്മള് ഹായ് ബൈ ഒരു കണക്ഷനേ ഉള്ളൂ. കൂടെ ഉണ്ടായിരുന്ന ആളാണ്, നമുക്ക് അങ്ങനെ പുള്ളിക്കാരത്തിയുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയില്ല, എന്റെയും പലതും അറിയില്ല. നമ്മൾ ഷോ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഷോ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പലതരത്തില് ഈ മൂവി സ്പൂഫ് ആണല്ലോ ഓരോ എപ്പിസോഡിലും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല സിനിമകളിലെയും സീക്വൻസുകൾ വളരെ ഇന്റിമസ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് തുടക്കത്തില് രണ്ടുപേർക്കും ഒരു ഇതായിരുന്നു, നമുക്ക് ചെയ്യണം വെറുതെ ആൾക്കാരെ കൊണ്ട് പറയും. പിന്നെ പിന്നെ നമുക്ക് തന്നെ ഒരു ഓക്കെ, നമ്മൾ രണ്ടുപേരുടെയും പാഷൻ ഇതാണ്, നമ്മുടെ ആഗ്രഹം ഇതാണ്,
നമ്മൾ നമ്മുടെ നമ്മൾ നമ്മുടെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് അവരെ പേടിച്ചിട്ട് നമ്മൾ ഇന്റിമസി കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചില സിനിമകളിലെ സീക്വൻസുകളൊക്കെ വരുമ്പോ ഞങ്ങള് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ കെട്ടിപിടിക്കുന്നതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവൻ ഇപ്പൊ ഒരു മൂവിയിലായാലും നമുക്കൊരു ഇന്റിമസി സീൻ ഒരു ആളായിട്ട് ചെയ്യേണ്ടി വന്ന കഥയ്ക്ക് അത് പ്രാധാന്യമാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. അപ്പോ അത്രേ ആഗ്രഹിച്ച് എത്തിയതാണ്. ഇനി നമ്മുടെ കുറെ പിടിവാശികളോണ്ട് ഇവിടുന്ന് പോകാനും താല്പര്യം. അതെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പുള്ളിക്കാരത്തി ആയിട്ടുള്ളത് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്യാണ്. ലൈക്ക് ആ ഗോസിപ്പുകളായാലും ഞങ്ങള് തമ്മില് ആ ഗോസിപ്പ് പറയുന്നതിനേക്കാളും ഞങ്ങള് തമ്മിൽ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു നമ്മുടെ ഒരു മത്സരാർത്ഥി കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യനോ പെൺകുട്ടിയോ അല്ലെങ്കിൽ പയ്യനോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, മീനാക്ഷി ഇതേ ആ പയ്യനെ നോക്കിയ കൊള്ളാം. അവളും ഈ പറയുന്ന പോലെ ഇതേ ഒരു പെൺകുട്ടി വന്നു നോക്കി നോക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ അറിയാത്തോളം, ഞങ്ങൾ മറ്റേ ക്യാരക്ടറൊക്കെ ആയിട്ടായിരിക്കും ഞങ്ങളിങ്ങനെ മത്സരാർത്ഥി അവിടെ അവിടെ സ്റ്റുഡിയോയിലൊക്കെ ഇരിക്കണെങ്കിൽ ഞാൻ ഇടക്കണ്ണൊക്കെ ഇട്ടിട്ട് കൊള്ളാം കുഴപ്പമില്ല അല്ലേ. ഞങ്ങൾ ആ ഒരു വൈബ് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട്. ഞങ്ങൾക്ക് അത് നഷ്ടപ്പെടുത്താൻ വലിയ താല്പര്യമില്ല. അപ്പൊ അത് ഇങ്ങനെ തന്നെ പോണെന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഗോസിപ്പ് പറയുന്നത് നല്ല രസം, ഇതൊക്കെ രസമല്ല. പിന്നല്ല, അത് മാത്രല്ല, ഈ നമ്മളൊരു ഷോ ഒരുമിച്ച് ചെയ്യുന്ന രണ്ടുപേര്, അപ്പൊ കുറെ ആൾക്കാർ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നിങ്ങൾ വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഉള്ള സീൻസ് ഒക്കെ ചെയ്യുമ്പോ ചിലപ്പോ ഇപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത പ്രോഗ്രാം എന്റർടൈൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ഇത് ഒരുമിച്ച് ചെയ്യുന്നവർക്കോ അല്ലെ നമ്മളെ ഫീൽഡിലുള്ളവർക്കോ ചിലപ്പോൾ മനസ്സിലാവത്തുള്ളൂ, അത് വേറൊരു ഫ്രണ്ട്ഷിപ്പ് വൈബാണ്. നമ്മള് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു കോ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മള് ആ ഒരു നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടുന്നത് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു എനർജി വേറെയാണ്. കാരണം നമ്മൾ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നമ്മള് അഭിനയം എന്ന് പറയുന്ന ഒരു ഒരു ജോബ് എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ആർട്ടാണ്, അതൊരു നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോ അത് ചെയ്യാൻ ആഗ്രഹിച്ച് നമ്മൾ എത്തി, നമുക്ക് കോ ആർട്ടിസ്റ്റുകൾ കിട്ടുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇത്തരത്തിൽ തന്നെ ഒരു ഇൻപുട്ട് കിട്ടുവാണെങ്കിൽ നമ്മളെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഭയങ്കര സെക്യൂർഡ് ആയിരിക്കും നമ്മുടെ ആ ക്യാരക്ടറിൽ. നമ്മളിപ്പോ ഷോയായാലും മൂവി ആണെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആക്ടറിന്റെ അല്ലെങ്കിൽ ആ ഒരു കോ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മളിത് ചെയ്യുമ്പോൾ അവരും അതേ തരത്തിൽ തന്നെ നിൽക്കുവാണെങ്കിൽ, ചിലവർ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലവർക്ക് നമ്മൾ ആ ഒരു ഫ്രീഡം ഇല്ലാതെ ചിലപ്പോൾ ദേഹത്ത് തൊട്ട അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നതൊക്കെ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഡിസ്കംഫർട്ടബിൾ ആവാം. അപ്പോൾ അത് നമ്മുടെ ആക്ടിങ്ങിനെയും ബാധിക്കും, നമ്മുടെ ആ ഒരു നമ്മൾ എന്താണോ വാട്ടവർ ചെയ്യുന്നത് അതിനെ നമുക്ക് മൈൻഡ് ഇതിലായിരിക്കും എന്താ പറയുക ശ്രദ്ധ കൊടുക്കുന്നത്. ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഓക്കെ പുള്ളിക്കാരത്തിനെ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി കംഫർട്ടബിൾ ആവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ മൊത്തം അതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി ഈ ഡയലോഗിലോ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബാക്കി ആക്ടിവിറ്റീസുകളിലോ ഒക്കെ എൻ്റെ ശ്രദ്ധ പോവും. പുള്ളിക്കാരത്തി ഇത്രത്തോളം വൈബിൽ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഞാൻ കെട്ടിപ്പിടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ വന്ന് കെട്ടിപ്പിടിക്കടാ എന്ന് വന്ന് നിൽക്കുന്ന വൈബിലാണ് അവള് നിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് വളരെ അടിപൊളി പോസിറ്റീവ്.